ബിഗ് ബോസ് 3 സീസണിൽ ഓരോ ദിവസം കഴിയുന്തോറും മത്സരം കടുപ്പമായി വരികയാണ്. ഷോയിൽ പിടിച്ചു നിൽക്കാൻ വേറിട്ട ഗെയിം സ്ട്രാറ്റജികളാണ് ഓരോ മത്സരാർത്ഥികളും പുറത്തെടുക്കുന്നത്. എവിഷൻ ഇല്ലാതെയാണ് ബിഗ് ബോസിൽ ഈ ആഴ്ച കടന്നുപോയത്. മോഹൻലാൽ ഈ ആഴ്ച ഉണ്ടാവില്ല എന്ന് ബിഗ് ബോസ് മത്സരാർത്ഥികളോട് നേരത്തെ അറിയിച്ചിരുന്നു. ഷോയിൽ ബിഗ് ബോസ് നൽകാറുള്ള ടാസ്കുകളും മറ്റും ശ്രദ്ധേയമാവാറുണ്ട്. മത്സരാർത്ഥികൾ തമ്മിലുള്ള വഴക്കും കയ്യാങ്കളിയുമെല്ലാം ബിഗ് ബോസ് ഹൗസിൽ പതിവ് കാഴ്ചകളാണ്. അതേസമയം ഇന്ന് ഋതുമന്ത്രിയും പോളിഫിറോസും തമ്മിൽ തർക്കമുണ്ടായി. ഋതു പറഞ്ഞ വാദങ്ങളെ ആക്ഷേപിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഫിറോസ്. എന്നാൽ ഫിറോസിന്റെ ശ്രമങ്ങൾക്ക് വായടപ്പിക്കുന്ന മറുപടിയാണ് ഋതു നൽകിയത്. പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെയെല്ലാം മൂല്യം മനസ്സിലാക്കണമെന്നും ഋതു ഫിറോസിനോട് പറഞ്ഞിരുന്നു. സ്വയം തിരിഞ്ഞു നോക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അർത്ഥവത്താകുകയുള്ളൂ. സ്വയം തിരിച്ചറിയുന്നതിനെ കുറിച്ചുകൂടിയാണ് ഋതു ഫിറോസിന്റെ മുമ്പിൽ പറഞ്ഞത്. എന്നാൽ പറയുന്നതിന് വിപരീതമായിട്ടാണ് ഋതുവിന്റെ പെരുമാറ്റം എന്നായിരുന്നു ഫിറോസ് പറഞ്ഞത്. അന്ന് എല്ലാവരും തന്നെ എതിർത്തപ്പോൾ ഋതു പറഞ്ഞ കാര്യവും ഫിറോസ് പറഞ്ഞു. അതേസമയം ഫിറോസ് സ്ത്രീകളെ കുറ്റം പറയുമ്പോൾ സജന തിരുത്താത്തതിനെ കുറിച്ചാണ് താൻ പറഞ്ഞതെന്ന് ഋതു വെളിപ്പെടുത്തി. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നായിരുന്നു ഫിറോസിന്റെ മറുപടി. ആ സ്പോട്ടിൽ തന്നെയായിരിക്കണം തിരുത്തേണ്ടതെന്ന് എന്നായിരുന്നു ഋതു പറഞ്ഞത്. തന്റെ ഭർത്താവായിരുന്നെങ്കിൽ താൻ തിരുത്തുമെന്നും ഋതു ഉദാഹരണമായി പറഞ്ഞപ്പോൾ എന്നെ ഭർത്താവായ സങ്കല്പത്തിൽ പോലും കാണേണ്ട എന്നായിരുന്നു ഫിറോസിന്റെ മറുപടി. അതേസമയം താനൊരു ഉദാഹരണമാണ് പറഞ്ഞതെന്നായിരുന്നു ഋതു ഫിറോസിനോട് തിരിച്ചു പറഞ്ഞത്. തുടർന്ന് ഫിറോസിന്റെ വളച്ചൊടിക്കലിനെ കുറിച്ച് ക്യാമറയെ നോക്കി ബിഗ് ബോസിനോട് പറയുകയായിരുന്നു ഋതു. പറഞ്ഞ കാര്യങ്ങൾ ഒരു സെൻസിലെടുക്കാതെ അയാൾ വളച്ചൊടിക്കുകയാണ് എന്നാണ് ഋതു പറഞ്ഞത്. തുടർന്ന് ഋതുവിനെ പാഗൽ ലേഡിയെന്ന് വിളിച്ചു ഫിറോസ് എത്തി. അങ്ങനെ വിളിച്ചാൽ നല്ല തല്ല് കിട്ടുമെന്നാണ് ഫിറോസിനോട് ഋതു കൊടുത്ത മറുപടി. പോളിഫിറോസും ഋതുവും തമ്മിൽ ഇതിനു മുമ്പും വഴക്കുണ്ടായിട്ടുണ്ട്. അന്നെല്ലാം ഫിറോസിന് കൃത്യമായി മറുപടി കൊടുത്തിരുന്നു ഋതു. ബിഗ് ബോസിലെ ഇത്തവണത്തെ ശ്രദ്ധേയമായ മത്സരാർത്ഥികളിൽ ഒരാളാണ് ഋതുമന്ത്ര. പലതവണ എവിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടെങ്കിലും അപ്പോഴെല്ലാം ഋതു സേഫായിരുന്നു. പ്രേക്ഷകരുടെ പിന്തുണ കൊണ്ടാണ് താൻ ഇവിടെ നിൽക്കുന്നതെന്ന് മുമ്പും പലതവണ ഋതു പറഞ്ഞിരുന്നു. അതേസമയം റംസാൻ, സായി, മണിക്കുട്ടൻ തുടങ്ങിയവരെല്ലാം ഷോയിൽ ഋതുവിന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.